ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നമുക്കേവർക്കും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം സകല പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം നമ്മെ പരിപൂർണമായി കാത്തുകൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 34:17-22 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കും, നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു, അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും, പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും ഇന്നത്തെ ദിവസം കർത്താവേ അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിനും അങ്ങയുടെ സന്നിധിയിൽ കൂടുതൽ നന്മ പ്രവർത്തിക്കുന്നതിനും അങ്ങയോട് ഒട്ടി നിൽക്കുന്നതിനും അങ്ങയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നതിനും കർത്താവേ ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി ഞങ്ങളെ കാത്തു പരിപാലിച്ച കർത്താവേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും അങ്ങയുടെ കരുണ ഇന്ന് പതിപ്പിക്കണമേ. കരുണയുടെ മഹാസാഗരമായ ദൈവമേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ എപ്പോഴും അവിടുന്ന് ചേർത്ത് നിർത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ സഹായത്തിന് നിലവിളിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകല കഷ്ടതകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, എപ്പോഴും ഞങ്ങൾക്ക് അങ്ങ് ശരണമായിരിക്കണമേ. അങ്ങയുടെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി വിടുവിക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങ് കരുണയോടെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്കും അങ്ങ് കരുണ ചൊരിയണമേ. ഞങ്ങളുടെ പൂർവീകരിലേക്കും അങ്ങയുടെ കരുണ ചൊരിയണമേ. പിതാവേ, ദുഷ്ടൻ്റെ ദുഷ്ടതയിൽ നിന്നും തിന്മയുടെ നാവിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും രോഗത്തിൽ നിന്നും പൈശാചികമായ എല്ലാ അവസ്ഥകളിൽ നിന്നും നുണ പറയുന്നവരുടെ നാവിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം കർത്താവേ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ദൈവമേ, നീതിമാൻ അങ്ങയോട് നിലവിളിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് സമീപസ്ഥനാണ്. കർത്താവേ, സകലവിധ കഷ്ടതകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് അങ്ങ് സമീപസ്ഥനാണല്ലോ. കർത്താവേ, മനമുരുകിയവരെ ഒരു നാളും അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കില്ല. ഞങ്ങളെ രക്ഷിക്കുന്ന നാഥ, ഞങ്ങളുടെ അസംഖ്യമായ ക്ലേശങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോ നിമിഷവും രക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് സർവസ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ കുറവുകളെ അങ്ങ് മറന്ന് അങ്ങ് ഞങ്ങളുടെ
ശരണവും രക്ഷാശൃംഖലയും ഞങ്ങളുടെ അഭയകേന്ദ്രവുമാകണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു, ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകം സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ വാഹനം ഓടിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, പ്രത്യേക സംരക്ഷണം നൽകണമേ. കർത്താവേ, ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ഇന്നും എന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന എല്ലാവരിൽ നിന്നും കർത്താവേ പരിപൂർണമായി ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വത്ത് വകകൾ അപഹരിക്കുവാൻ, ഞങ്ങളുടെ ജീവന് ഭീഷണിയായി ഞങ്ങളുടെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ദൈവമേ അങ്ങ് ഞങ്ങളെ പ്രത്യേകം കാത്തു പരിപാലിക്കണമേ. കർത്താവേ, മനുഷ്യൻ്റെ ഹൃദയം പരിശോധിച്ചറിയുന്ന നാഥ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് ദൈവമേ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായും മോചിപ്പിക്കണമേ. അങ്ങയുടെ ശക്തരായ ദൂതന്മാരെ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും കാവലേർപ്പെടുത്തണമേ. ഞങ്ങൾക്ക് പ്രീതികരമായ വിഷയങ്ങളിൽ ഇന്ന് അങ്ങയുടെ പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണമേ. കർത്താവേ, അങ്ങയുടെ തിരുഹിത നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്നാൽ ഈ ഓരോ ക്ലേശങ്ങളെയും മറികടക്കുവാനുള്ള അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ ആവരണം ചെയ്യുന്നതിനാൽ ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം എപ്പോഴും ഞങ്ങളെ താങ്ങി നിർത്തുന്നതിനാൽ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇന്നോളം സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് അങ്ങയുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച നാഥ, അങ്ങേക്ക് മാത്രം സർവം മഹത്വവും ഉണ്ടാകട്ടെ. അങ്ങ് മാത്രം ദൈവമാകുന്നു, അങ്ങ് മാത്രം ഞങ്ങളുടെ കർത്താവും ദൈവവും മഹോന്നതനുമാകുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ രാജാവും ദൈവവുമാണ്. അങ്ങ് ഞങ്ങളുടെ രക്ഷകനും സൗഖ്യദായകനുമാണ്. അങ്ങ് ഞങ്ങളുടെ ശാശ്വതമായ അഭയശിലയാണ്. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ വൈദ്യനും ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവവുമാകുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ഇന്ന് ഞങ്ങൾ എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്നെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അങ്ങയുടെ കയ്യൊപ്പുണ്ടാകണമേ. കർത്താവേ, വിജയം കർത്താവിൽ നിന്ന് വരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ നിന്ന് അങ്ങയുടെ വലതുകരം ഞങ്ങൾക്കിന്ന് വിജയം തരണമേ. ഞങ്ങൾക്ക് മഹത്വം നേടിത്തരണമേ. അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാകുവാൻ ഇന്നും എന്നും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ വസ്തുവകകൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ. ദുഷ്ടൻ എത്തി നോക്കാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും ഓരോ ചലനങ്ങളിലും അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങ് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. ഇന്ന് ഞങ്ങളുടെ നാവിനെ അങ്ങ് കടിഞ്ഞാണിടണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ മാത്രം സംസാരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ പ്രത്യേക സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കണമേ. അങ്ങയോട് അപേക്ഷിക്കുന്നവരെ ഒരിക്കലും അങ്ങ് കൈവിടില്ലല്ലോ. മാതാവേ, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ അമ്മയായി ഞങ്ങളെ സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണമേ, വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം പ്രത്യേകം നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.